ഫീദേ മിനിസ്ട്രി ഒരുക്കുന്ന നോമ്പുകാല ചിന്തകൾ, നോമ്പിന്റെ നീലാകാശം. ആത്മാർത്ഥതയോടെ അനുഷ്ഠിക്കുന്ന നോമ്പ് അനുഷ്ഠിക്കുന്നവന്റെ ആത്മാവബോധത്തെ നീലാകാശം പോലെ ഉയർത്തുന്നു എന്നാണ് ബഹുമാനപ്പെട്ട സ്റ്റാർ സഞ്ജയ് കള്ളിക്കാടനാച്ചന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. നോമ്പിന്റെ നീലാകാശം എന്ന ഈ പുസ്തകത്തെ ആസ്പദമാക്കി ഈ പുണ്യം പൂക്കുന്ന ഈ വസന്ത കാലഘട്ടത്തിൽ നമുക്ക് യാത്ര ചെയ്യാം. കുരിശുകളോടൊപ്പമുള്ള യാത്രയിൽ നമുക്ക് അണിചേരാം. ജീവിതം എന്ന് പറയുന്നത് പടം വരയ്ക്കുന്ന ഒരു സ്ലേറ്റിന് തുല്യമാണെന്നാണ് സാഹിത്യകാരന്മാർ പറയുന്നത്. താൻ സ്നേഹിക്കുന്നവരെയും തന്നെ സ്നേഹിക്കുന്നവരുടെയും ചിത്രം വരയ്ക്കാൻ എല്ലാവർക്കും എളുപ്പമാണ്. എന്നാൽ ക്രൂശിതൻ നമ്മോട് ആവശ്യപ്പെടുന്നത് തന്നെ എതിർക്കുന്നവരെയും തന്റെ ശത്രുക്കളുടെയും ചിത്രം വരയ്ക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? അതിന് സാധിക്കണമെങ്കിൽ എന്റെ ജീവിതമാകുന്ന സ്ലേറ്റിൽ ആദ്യം ക്രൂശിതനെ വരയ്ക്കണം. തന്നൊറ്റിക്കൊടുക്കുന്നവന്റെ കാൽപാദങ്ങൾ ചുംബിച്ചുകൊണ്ട് സ്നേഹിത എന്ന് വിളിച്ചവന്റെ ആ വാത്സല്യം നമുക്ക് ആർജിച്ചെടുക്കാം. ക്ഷമിക്കാനും കരുണ കാണിക്കാനും ദാനധർമ്മങ്ങൾ ചെയ്യാനും കിട്ടുന്ന ഈ വലിയ നോമ്പ് അനുഗ്രഹത്തിന്റെയും അഭിഷേകത്തിന്റെയും കൃപയുടെയും ഒരു വസന്തകാലമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. ഏവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി.